മാവൂരിലെ ഫയർ സ്റ്റേഷൻ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷ. മാവൂർ കൂളിമാട് റോഡിൽ ഫയർ സ്റ്റേഷൻ ഒരുക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ഫയർ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. വെള്ളിമാട് ഒന്ന് ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എ സി നന്ദകുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. മാവൂർ കൂളിമാട് റോഡിൽ ഫയർ സ്റ്റേഷനായി ഒരുക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണം അടിയന്തര ഘട്ടത്തിൽ എത്തി. നിർമ്മാണ പുരോഗതി വിലയിരുത്താനും ഇനി ഒരുക്കേണ്ട സൗകര്യങ്ങൾ നിർദ്ദേശിക്കാനും ഫയർ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. വെള്ളിമാട് ഒന്ന് ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഇ സി നന്ദകുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. റീജിയണൽ ഫയർ ഓഫീസറുടെയും ഡിസ്ട്രിക്ട് ഫയർ ഓഫീസറുടെയും നിർദ്ദേശപ്രകാരമായിരുന്നു സന്ദർശനം. ഫയർ സ്റ്റേഷൻ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പി ടി എ റഹീം എം എൽ എ ആഭ്യന്തര വകുപ്പിന് കത്തയച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് സ്റ്റേഷൻ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശമുണ്ടായത്. നിലവിലൊരുക്കിയ സൗകര്യങ്ങൾ സംഘം വിലയിരുത്തി. നിർമ്മാണ പുരോഗതി സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് ഉന്നതാധികാരികൾക്ക് കൈമാറും. വൈദ്യുതീകരണം, ജലസംഭരണി സ്ഥാപിക്കൽ, വാട്ടർ കണക്ഷൻ തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തി മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. ഇതും കൂടെ പൂർത്തിയാക്കുന്നതോടെ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകും. നിലവിൽ മാവൂര് വരാൻ പോകുന്ന ഫയർ സ്റ്റേഷൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ എവിടം വരെ ആയി എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ പിന്നെ റീജിയണൽ ഫയർ ഓഫീസർ, ഡിസ്ട്രിക്ട് ഫയർ ഓഫീസർമാർ പറഞ്ഞയച്ചത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് നിലവിലുള്ള ഗാരേജ്, അതുപോലെ വാച്ച് റൂം ഫെസിലിറ്റി, പിന്നെ ഓഫീസിൻ്റെ ഫെസിലിറ്റി, പിന്നെ ബാത്റൂം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ മെന്നിന് വേണ്ട റെസ്റ്റ് റൂം, ഇതൊക്കെ പരിശോധിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള എന്തൊക്കെ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് പഞ്ചായത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്ത് അത് കൃത്യമായിട്ട് ഇത്ര രേഖകൾ, ഇത്ര സംഭവങ്ങൾ ഇവിടെ ഉണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്, നീ വരാൻ ഇത്ര ഫെസിലിറ്റികൾ ഉണ്ട്, അതിനൊക്കെയുള്ള ഫണ്ട് പാസ്സായിട്ടുണ്ട്, 500,000 രൂപ വരെ പാസ്സായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സി വാസന്തി വിജയൻ, വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഉണിക്കൂർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ടി ടി അബ്ദുൽ ഖാദർ, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജ ആറ്റാഞ്ചേരി മേത്തൽ എന്നിവരും ഫയർ ഓഫീസർമാരായ എം പി സതീഷ്, സിനീഷ് എസ് എം, നിഖിൽ എം തുടങ്ങിയവരുമാണ് സന്ദർശന സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, മാവൂർ.